السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين. أما بعد، فقد قال الله سبحانه وتعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. പരിശുദ്ധ റമളാനിലെ ഏറെ പുണ്യമുള്ള മഹത്വമുള്ള സന്ദർഭങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷങ്ങളും പ്രതിഫലാർഹമായി തന്നെ കടന്നു പോകാൻ ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും വേണമെന്ന് ഉണർത്തുകയാണ്. വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവർക്ക് ഏറെ ഊർജസ്വലരായി, അവർക്ക് ഊർജം പകർന്നുകൊണ്ട് നിൽക്കുന്ന ആളുകൾ അത് സ്വഹാബത്താണ്. സ്വഹാബത്താണ് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് സന്ദർഭങ്ങളിലും അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുവാൻ ആവശ്യമായ ഊർജം നൽകുന്നത്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വഹാബികളെ പിന്തുടർന്നുകൊണ്ട് വേണം വിശ്വാസ മേഖലകളെ ശക്തമാക്കുവാനെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാം: ബൈൻ ആമനു بِمِثْلِ مَا آمَنْتُمْ بِهِ فَقَدِ اهْتَدَوْا فَإِنْ تَوَلَّوْا فَإِنَّمَا هُمْ فِي شِقَاقٍ. അല്ലാഹുവിൻ്റെ ഖുർആൻ അല്ലാഹു പഠിപ്പിക്കുകയാണ്, ഫഇൻ ആമനു, അവർ വിശ്വസിക്കുകയാണെങ്കിൽ, ബിമിസ്ലി മാ ആമൻതും ബിഹി, നിങ്ങൾ ഏതൊരു കാര്യമാണോ വിശ്വസിച്ചത്, നിങ്ങൾ ഏതൊരു വിഷയത്തിലാണോ വിശ്വാസം രൂപപ്പെടുത്തിയത്, അതേ രൂപത്തിൽ ജൂത ക്രൈസ്തവന്മാർ വിശ്വസിക്കുകയാണെങ്കിൽ, ഫഖദ് ഹിത്തദൌ, അവർ സന്മാർഗം പ്രാപിക്കുമായിരുന്നു. ഫൈൻ തവല്ലൗ, ഇനി നിങ്ങളെ അവഗണിച്ചുകൊണ്ട് അവർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, ഫസേ ഫൈനഹും ഫൈനമാഹും ഫീ ശിഖാഖ്, തീർച്ചയായും അവർ ഭിന്നച്ചേരികളിലായിത്തീരുന്നതാണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം, ആദർശ മേഖലകളിൽ, വിശ്വാസ കർമ്മ മേഖലകളിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സ്വഹാബത്താണ് അവരുടെ മുന്നിലെ ഏറ്റവും നല്ല മാതൃകകൾ. കാരണം അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും കേൾക്കുകയും അവിടുത്തെ ജീവിതത്തിന് നേർ സാക്ഷികളായി ജീവിക്കുകയും ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും, അവരെയാണ് ഈ ഉമ്മത്ത് മാതൃകയാക്കേണ്ടത് എന്നാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ
വളരെ വ്യക്തമായി നമ്മളോട് പഠിപ്പിച്ചു തരുന്നൊരു കാര്യം, അവർ നടന്നുപോയ, അവർ വിശ്വസിച്ച, അവർ കർമ്മങ്ങൾ അനുഷ്ഠിച്ച മേഖലകളിൽ നിന്ന് ഒരാൾ മാറിപ്പോയാൽ അയാൾ സ്വർഗത്തിലെത്തില്ല, അയാൾ നരകത്തിലായിരിക്കുമെന്നാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞത് കാണാം, وَمَنْ يُشَاقِقِ الرَّسُولَ مِنْ بَعْدِ مَا تَبَيَّنَ لَهُ الْهُدَى وَيَتَّبِعْ غَيْرَ سَبِيلِ الْمُؤْمِنِينَ نُوَلِّهِ مَا تَوَلَّى وَنُصْلِهِ جَهَنَّمَ وَسَاءَتْ مَصِيرًا. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമൻ യുഷാഖിഖിർ റസൂല, ആരെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിനോട് എതിരായാൽ, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, സന്മാർഗമേതെന്ന് വ്യക്തമായതിന് ശേഷം, ഏതാണ് നേരായ ശരിയായ മാർഗമെന്ന് വ്യക്തമായതിന് ശേഷം, അള്ളാഹുവിൻ്റെ പ്രവാചകനോട് ആരെങ്കിലും എതിരായാൽ, വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ പാതയല്ലാത്തത് പിന്തുടരുകയും ചെയ്താൽ, നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം, അവൻ ഏതൊരു കാര്യം ഏറ്റെടുത്തുവോ അതിലൂടെ തന്നെ നാം അവനെ ചരിപ്പിക്കുന്നതാണ്. മാത്രമല്ല വനുസ്ലീഹി ജഹന്നം, അവരെ നാം നരകത്തിലിട്ട് കരിക്കുന്നതാണ്. വസാഅത് മസീറാ, ആ മടക്കസ്ഥലം എത്രയോ ചീത്തയാണ്. അള്ളാഹുവിൻ്റെ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ് ഈ ആയത്തിൽ അള്ളാഹു പ്രത്യേകം പറയുന്നൊരു ഭാഗം, വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ. അൽ മുഅ്മിനീൻ എന്ന് പറയുന്നത് സത്യവിശ്വാസികൾ എന്ന് പറയുന്നത് സ്വഹാബത്താണ്. അവരാണ് അള്ളാഹിൻ്റെ റസൂലിൽ നിന്ന് ദീൻ പഠിച്ച ആളുകൾ. ആ സ്വഹാബത്തിൻ്റെ മാർഗമല്ലാത്തതൊരാൾ പിന്തുടരുകയും ചെയ്താൽ അയാൾ നരകത്തിലാണെന്നതിൽ സംശയം വേണ്ട എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ. ഒരായത്തുകൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇവർ സ്വർഗത്തിൻ്റെ അഹലുകാരാണെന്നും, അള്ളാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെട്ട വിഭാഗമാണ് ഇവരെന്നും അള്ളാഹുവിൻ്റെ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് കാണാം. വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഹ്സാൻ റളിയല്ലാഹു അൻഹും വറദൂ അൻഹു وعد لهم جنات تجري تحتها الأنهار والسابقون الأولون من المهاجرين والأنصار മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും ഇസ്ലാമിലേക്ക് ആദ്യമാദ്യം കടന്നു വന്ന ആളുകൾ, വല്ലദീന തബഊഹും ബിഹ്സാൻ നന്മയിൽ അവരെ പിൻപറ്റിയ പിൻഗാമികളും, റളിയല്ലാഹു അൻഹും വറദൂ അൻഹു അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടവരാണ്. വഅഅദ ലഹും ജന്നാതുൻ തജ്രീ തഹ്തഹാൽ അൻഹാർ താഴ്വാരങ്ങളിലൂടെ അരുവികൾ ഒലിക്കുന്ന സ്വർഗീയ ആരാമങ്ങൾ അല്ലാഹു അവർക്ക് വേണ്ടി തയ്യാർ ചെയ്തിരിക്കുന്നു. അല്ലാഹുവിൻ്റെ ഖുർആൻ അറിയാണ്. അപ്പോൾ രണ്ട് പ്രത്യേകതകൾ അല്ലാഹുവിടെ പറഞ്ഞു. ഏയ് ശ്രദ്ധിക്കട്ടോ, രണ്ട് കാര്യങ്ങളല്ല പറഞ്ഞു. ഒന്ന് അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവർക്ക് സ്വർഗം ഒരുക്കി വച്ചിരിക്കുകയാണ് എന്നാണ്. രണ്ടാമതല്ല പറഞ്ഞത് അവർക്ക് അള്ളാഹുവിൻ്റെ തൃപ്തിയുണ്ട് എന്നാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങളത്. ഒരു വിശ്വാസി ആഗ്രഹിക്കുന്ന ഏറെ ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് സ്വർഗപ്രവേശം, മറ്റൊന്ന് അള്ളാഹുവിൻ്റെ തൃപ്തി. അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടണേന്ന് ആഗ്രഹം, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേന്ന് ആഗ്രഹം, ഇതൊരു വിശ്വാസി എപ്പോഴും ആഗ്രഹിക്കുന്നത്. എന്നാൽ അത് രണ്ടും കരഗതമാക്കി എന്ന് അള്ളാഹു പ്രഖ്യാപിച്ച ആളുകളാണ് ആര്? ആര് എന്നും ഉണ്ടാത്ത ആര്? സ്വഹാബികൾ.
അങ്ങനെ ബലം പിടിച്ചിരിക്കണ്ട കേട്ടാ. പ്രസംഗം ഇങ്ങനെ പറയുമ്പോഴേ നിങ്ങളിങ്ങനെ വിഗ്രഹങ്ങളുമാരി ഇങ്ങനെ ബിംബം അനങ്ങാതെ ഇങ്ങനെ ഇരിക്കണ്ട. ചില കാര്യങ്ങളൊക്കെ ചോദിക്കും, അപ്പം നിങ്ങളിങ്ങനെ മറുപടി പറയണം. അപ്പോൾ ഇവിടെ ഉറക്കമൊക്കെ ഇങ്ങോട്ട് പോകും. ശരി, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ രണ്ട് കാര്യങ്ങളും കിട്ടി എന്ന് അള്ളാഹു പറയുന്നതാണ് സ്വഹാബികൾ. ഇനി പറയൂ, ഇവരല്ലേ പിൻപറ്റപ്പെടാൻ പറ്റിയ ആളുകൾ അല്ലേ? ഇവരല്ലേ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കണ്ടും കേട്ടും അനുഭവിച്ചും ജീവിച്ചവർ? ആ അനുഭവിച്ച് ജീവിച്ചവരുടെ നേർചിത്രമല്ലേ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്? അതുകൊണ്ട് റസൂൽ എന്ന് പറഞ്ഞത് അലൈക്കും ബി സുന്നതി വ സുന്നതിൽ ഖുലഫായിർ റാശിദീൻ അൽ മഹ്ദീൻ. അവിടെ ചില ആളുകളൊക്കെ മനസ്സിലാക്കി വെച്ചൊരു ചെറിയൊരു അബദ്ധമുണ്ട്. ചില ആളുകളൊക്കെ പറഞ്ഞു അത് ഖലീഫമാരുടെയാണ്. ഖലീഫമാരല്ല, ഖലീഫയല്ല, ഖുലഫാഉർ റാഷിദ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഖിലാഫത്ത് എടുത്ത ആളുകൾ മാത്രമല്ല, ഓരോ സഹാബിയും ഖലീഫയാണ് അല്ലേ? ഓരോ സഹാബിയും ഖലീഫമാരാണ്, ഓരോ സഹാബിമാരും റാഷിദുകളാണ്, ഓരോ സഹാബിമാരും മഹദിയുകളാണ് അല്ലേ? അല്ലേ? എല്ലാ സഹാബിമാരും നേർമാർഗം സ്വീകരിച്ചവരല്ലേ അല്ലേ? എല്ലാ സഹാബികളും മുന്നിൽ നിന്ന് നയിക്കാൻ പറ്റുന്നവരല്ലേ? ആണ്. അല്ലെന്നാണ് നിങ്ങൾ പറയണമെങ്കിൽ കേരളത്തിൽ ഇസ്ലാം വന്നിട്ടില്ല എന്ന് പറയേണ്ടി വരും. കേരളത്തിൽ ഇസ്ലാം അബൂബക്കർ സിദ്ദീഖ് വന്നോ? ഉമറുൽ ഖത്താബ് കൊണ്ടുവന്നാണോ? ഉസ്മാൻ ഇബ്നു അഫാൻ കൊണ്ടുവന്നാണോ? അലി ഇബ്നു അബീ ത്വാലിബ് കൊണ്ടുവന്നാണോ? അല്ല. പിന്നെ ആരാ വന്നത്? പിന്നെ നമുക്ക് പോലും അത്ര ഗൗരവത്തിൽ അറിയാത്ത കുറേ സഹാബികളാണ് ഇവിടെ വന്നത്. അവർ റസൂൽ റസൂലില്ല, അല്ലെങ്കിൽ ഖലീഫത്തു റസൂലില്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖലീഫയാണ്, പ്രതിനിധിയാണ്. ഞാനുങ്ങളൊക്കെ നമ്മളൊക്കെ അതല്ലേ അല്ലേ? ആണെന്നോ അല്ലെന്നോ? ആണെന്നോ അല്ലെന്നോ? ആണെന്നോ അല്ലെന്നോ? നമ്മൾ റസൂലല്ലേ അല്ലേ? നമ്മൾ ഖലീഫയല്ലേ? നമ്മൾ റസൂലല്ലേ? ആണ്. എങ്ങനെ? എങ്ങനെ? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ച ദൗത്യം, ആ ദൗത്യം നിർവഹിക്കുന്നവരല്ലേ നമ്മൾ അല്ലേ? ആണ്, ആണ്. ആ ദൗത്യമാണ് നമ്മൾ എല്ലാവരുടെ എത്തിച്ചു കൊടുക്കുന്നത്. എവിടുന്ന്? ഹജ്ജത്തുൽ വദാഇൽ വെച്ച് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഫൽയുബല്ലിഗ് ശാഹിദു മിൻകും അൽഗായിബ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഉള്ളവർ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കാൻ. ആ ഖിലാഫത്തുമായിട്ട് എല്ലാവരും വന്ന ലോകത്ത് മുഴുവനും അല്ലേ? ഇനി നോക്ക് നിങ്ങൾ, ഞാൻ ഇവിടെ പ്രബോധനം ചെയ്യുന്നത് എന്താണ്? അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചതാണ്. അള്ളാഹിൻ്റെ റസൂൽ ചെയ്യുന്ന പണി അതല്ലേ നമ്മൾ ഓരോരുത്തരും ചെയ്യണത് അല്ലേ? അതാണ് വദീഫത്തുൽ അംബിയ എന്ന് പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടി ബിഇസത്ത് കഴിഞ്ഞു, പ്രവാചകത്വം കഴിഞ്ഞു, ഇനി എന്താ ഉള്ളത്? ദൈവത്ത് കഴിഞ്ഞോ? ദൈവത്ത് കഴിയൂല. അതാ റസൂലുള്ള സ്വഹാബത്തിന് കൊടുത്ത നിർദ്ദേശം ഫൽയുബല്ലിഗ് ശാഹിദു മിൻകും അൽഗായിബ്. അവരെത്തിച്ചു കൊടുക്കാൻ പോയി. അവരോരോ പ്രദേശത്തേക്കും വന്നു. റസൂൽ റസൂലില്ല, അള്ളാഹിൻ്റെ റസൂലിൻ്റെ റസൂലായിട്ട് വന്നു അവർ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദൗത്യ നിർവാഹക സംഘമായി അവർ ഈ പ്രദേശത്ത് വന്നു, ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വന്നു. നമ്മൾ ആ ദൗത്യം കേട്ടു, അറിഞ്ഞു, മനസ്സിലാക്കി. ഇപ്പോഴതിൻ്റെ ദൗത്യവാഹകരായി നമ്മൾ മാറി. ഒരാൾ തൗഹീദ് ശക്തമായി ജനങ്ങളോട് തൗഹീദും സുന്നത്തും പറയുന്നുണ്ടെങ്കിൽ അയാളുടെ ഡ്യൂട്ടിയാണത്. കാരണം അയാൾ വലീഫത്തുൽ അംബിയ ആണ്, അംബിയാക്കളുടെ വലീഫ പ്രവർത്തിക്കേണ്ടവരാണ് എന്നാണ്. അത് ചെയ്യാതെ ഒരാൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂല കേട്ടോ. ഒരു പോയിന്റ് മനസ്സിലായിക്കോളി. ഈ കേരളത്തിലേക്ക് തൻ്റെ നാടും വീടുമെല്ലാം വിട്ട് സമുദ്രത്തിൻ്റെ തിരമാലകളോട് മല്ലിട്ട് മക്കയിൽ നിന്ന് അല്ലെങ്കിൽ ജസീറത്തുൽ അറബിൽ നിന്ന് കേരളത്തിലും അഭിനബന്ധ പ്രദേശങ്ങളിലും സ്വഹാബത്ത് എത്തിയത്
നബി തങ്ങളുടെ സ്വഹാബത്തിലെ 10,000 ആളുകൾ ഒഴിച്ചാൽ ബാക്കി മുഴുവനും ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലാണ് അവരെ മറമാടിയിട്ടുള്ളത്, അവരുടെ കുടുംബമുള്ളത്. എങ്ങനെ വന്നു അത്? എങ്ങനെ വന്നത്? അവർ ഈ ദൗത്യവുമായി ഇറങ്ങിയതാണ്. മനസ്സിലായോ? ഈ ദൗത്യ നിർവഹണം ഏറ്റെടുക്കാതെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒന്നും സ്വർഗത്തിൽ പ്രവേശിക്കൂല. അവർക്കല്ല സ്വർഗമുണ്ടെന്നും തൃപ്തിയുണ്ടെന്നും പറയാനുള്ള കാരണം എന്താ? വലിയ പണിയെടുത്ത് ലോകം മൊത്തം നടന്നിരിക്കും. അള്ളാഹുവിൻ്റെ അജലിയായ തീരുമാനമാണത്. നമ്മളൊരു ധാരണയുണ്ട്, നമ്മൾക്ക് നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, സക്കാത്ത് ഉണ്ടെങ്കിൽ കൊടുക്കുന്നുണ്ട്, അത്യാവശ്യം നന്മകളൊക്കെ ചെയ്ത് ജീവിക്കുന്നുണ്ട്, പോരെ? ഹലോ, പോരെ? പോരേന്ന് സ്വർഗത്തിൽ പോകാൻ? എന്താ മതിയാകൂ? ഇല്ലേ, നമ്മളൊക്കെ ധരിച്ചിരിക്കണം മതിയാകും എന്നാണ്. അല്ല പറഞ്ഞു മതിയാകൂല എന്നാണ്. പിന്താണ്, നിങ്ങൾ ഖലീഫമാർ കൂടിയാവണം, നിങ്ങൾ പ്രവാചകന്മാർ ചെയ്ത പണി കൂടി ചെയ്യണം, റിസാലത്തിൻ്റെ പണി കൂടി നിങ്ങൾ ഏറ്റെടുക്കണം, എന്നാലേ നിങ്ങൾ സ്വർഗത്തിൽ പോകൂ. അതവിടെ ഉള്ളത് സൂറത്ത് അശ്റോത്, സൂറത്ത് അശ്റോ നോദി നോക്കിയാണ്. എന്തായാലും റമദാനല്ലേ, കൂലിട്ടണ കാര്യമല്ലേ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അശ്ർ, ഔദ് ഇന്നൽ ഇൻസാന ലഫീ ഖുസ്, ഇല്ല ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. കണ്ടോ? വതവാസൗ ബിൽ ഹഖ്, വതവാസൗ ബിസ്വബർ. രണ്ടെണ്ണം പോരാ, ഈമാനും അമലി സാലിഹാത്തും ഉണ്ടെങ്കിൽ മാത്രം സ്വർഗത്തിൽ പോകുന്നാണോ? ആണോ? ആണോ? അല്ല. വതവാസൗ ബിൽ ഹഖ്, വതവാസൗ ബിസ്വബർ. അറിഞ്ഞ സത്യം പരസ്പരം ഉപദേശിക്കണം, ആ വിഷയത്തിൽ വരുന്ന എല്ലാ പ്രയാസങ്ങളും സഹിക്കാനുള്ള ക്ഷമ ഉണ്ടാവണമെന്നും വസീത്ത്. ക്ലിയർ? എന്നാലേ സ്വർഗത്തിൽ പോകുള്ളൂ, ഇല്ലേ സ്വർഗത്തിൽ പോകില്ല. ഇല്ലെങ്കിൽ പരാജയത്തിലാണെന്നാ. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, അൽ ഇൻസാൻ. അവിടുത്തെ അലിഫിലാം ഇസ്തിഗറാഖിൻ്റെതാണ് എന്നാൽ. ഇസ്തിഗറാഖിൻ്റെ എന്ന് പറഞ്ഞാൽ മനുഷ്യരാശി മുഴുവനും നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് വതവസൗ ബിൽ ഹഖ് വതവസൗ ബിസ്സബർ. സുബ്ഹാനല്ലാഹ്. മനസ്സിലായോ? ഈ ദൗത്യമാണ് സ്വഹാബത്തിന് ഇത്രയധികം പ്രാധാന്യമുണ്ടാക്കി വെച്ച ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കാൻ അവർ കാണിച്ച പ്രത്യേകമായ ആ ആവേശവും അവരുടെ നന്മകളോടുള്ള വല്ലാത്ത അഭിനിവേശവും, അതാണ് അവരെ ഇങ്ങനെയാക്കി തീർത്തത്. നമ്മൾ ആ റൂട്ടിലേക്ക് എത്താൻ കഴിയണില്ല, അതുകൊണ്ടാണ് നമുക്ക് പ്രശ്നം. നമുക്ക് 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട് അല്ലേ? അല്ലേ? എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞ് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. ഏയ്, ആ 100 കൂട്ടം പ്രശ്നത്തിനിടയ്ക്ക് കിടന്നിങ്ങനെ തിരിയാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമുക്ക് യഥാർത്ഥ വിഷയത്തിന് സമയം കിട്ടൂല. പിന്നെ എപ്പോഴാണ് സഹോദരന്മാരെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങാനെങ്കിലും വന്നാൽ നമ്മളൊക്കെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വടക്കേന്ത്യയിൽ മുസ്ലിം സമുദായം നേരിടുന്ന പ്രയാസങ്ങളെ നമുക്കറിയാം അല്ലേ? ഈ കഴിഞ്ഞ രാമനവമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈദരാബാദിൽ മുസ്ലിമീങ്ങൾ ബഹുഭൂരിപക്ഷം തിങ്ങിത്താമസിക്കുന്ന പ്രദേശമാണ് ഹൈദരാബാദ്. അവിടെ പള്ളികൾ തുണി കൊണ്ട് മൂടേണ്ടുന്ന ഗതികേടിലേക്ക്, തുണി കൊണ്ട് മൂടാണ്, അത്രയും കടുത്ത പരീക്ഷണം. തറാവീഹ് നിസ്കരിക്കാൻ ബേജാറുണ്ട്, എപ്പോഴാണ് ഈ ശൈത്താന്മാർ ചാടിക്കേറി വരുന്നത് പറയാൻ പറ്റൂല, ബേജാറുമ്മലാണ്. അങ്ങനത്തെ പ്രതിസന്ധികളുടെയും പ്രയാസത്തിലൂടെയും കടന്നു പോവുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളക്കര ഏകദേശം അതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്, നമ്മളൊക്കെ അതിൻ്റെ വക്കത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ പറയേണ്ടത് സേഫ് സോൺ എന്ന് പറയുന്ന 2 സ്ഥലങ്ങളാണ്, ഒന്ന് കേരളവും മറ്റൊന്ന് തമിഴ്നാടുമാണ്. എന്നാണ് അതും കൂടെ 10 ആയാൽ ക്ലിയറായി. നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്തുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വഹാബത്ത് പരീക്ഷിക്കപ്പെട്ടതുപോലെ പരീക്ഷിക്കപ്പെടുന്നൊരവസ്ഥ വന്നാൽ എന്തായിരിക്കും നമ്മളവസ്ഥ?
സ്വന്തം ജീവന് വില പറയുന്ന ഒരവസ്ഥ വന്നാൽ എന്ത് നിലപാട് സ്വീകരിക്കും? ഇന്ന് റമദാൻ, ഈ 17 ബദർ കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ? ബദർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ബദറിൻ്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് കുറേ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഞാൻ അതിൽ ഒറ്റ പോയിന്റ് മാത്രം പറഞ്ഞോട്ടെ. നിങ്ങൾ ആ പേരുകളൊന്നും എണ്ണി നോക്കിയിട്ടുണ്ടോ? 14 ആളുകളെ ബദർ പോരാട്ടത്തിൽ ഷഹീദാക്കപ്പെട്ട 14 ആളുകളുടെ പേരെഴുതി വെച്ചിട്ടുണ്ടല്ലോ. ആ 14 ആളുകളുടെ പേര് വായിച്ച് നോക്കിയിട്ടുണ്ടോ? ആ ആളുകളെക്കുറിച്ച് എപ്പോഴെങ്കിലും ഒന്ന് പഠിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? എന്താണെന്നറിയോ, ആ 14 ആളുകൾ, ഷഹീദാക്കപ്പെട്ട 14 ആളുകൾ, ആ 14 ആളുകൾ നമ്മൾ വിചാരിക്കും വലിയ 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 പ്രായമുള്ള വലിയ വലിയ പിന്നെ ആളുകളായിരിക്കും എന്നാണ്. അതിൻ്റെ ഒന്നാമത്തെ പേരുകാരൻ്റെ വയസ്സ് 16. ഷഹീദാക്കപ്പെട്ട 14 ആളുകളിൽ ഒന്നാമത്തെ പേരെഴുതിയിരിക്കുന്ന ഉമൈർ ഇബ്നു അബീ വഖാസ് ഷഹീദാക്കപ്പെടുമ്പോൾ 16 വയസ്സേ ഉള്ളൂ. അവിടെ നിങ്ങോട്ട് എണ്ണി വന്നാൽ 18-20 വയസ്സുള്ള ആളുകൾ, ഹാരിസത്ത് ബിൻ സുറാഖ 18 വയസ്സുണ്ടായിരുന്നുള്ളൂ. അവരുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കണം. ഞാൻ അതൊന്നും വിശദീകരിക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കണില്ല. അവിടെയാണ് ബുത്തൂലാത്തു സ്വഹാബ, സ്വഹാബികളിലെ ധീരന്മാരായ ആളുകൾ ഈ ആദർശത്തെ നെഞ്ചോട് ചേർത്തു വെച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ സുഖഭോഗങ്ങളെ മുഴുവനും മാറ്റിവെക്കാൻ തയ്യാറായ, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും ഈമാനിൻ്റെ കരുത്തുകൊണ്ട് നേരിടാൻ കഴിയുന്ന സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു, അത് ചെറുതും വലുതുമെല്ലാം അങ്ങനെയായിരുന്നു എന്നാണ്. വേണ്ടെന്ന് പറഞ്ഞ വേണ്ട, വേണ്ടെന്ന് പറഞ്ഞ വേണ്ട. നമ്മൾ 100 എക്സ്ക്യൂസ് പറയും ഒരു വിഷയത്തിന്. നിങ്ങൾ നോക്കൂ, ബദറിലേക്ക് വരുന്ന സ്വഹാബത്ത് ബദർ പറയല്ലോ, ഒറ്റ വാചകം മാത്രം. വരുന്നത് യുദ്ധത്തിനല്ല, അബൂ സുഫിയാന്റെ ഈറിനെ പിടിക്കാനാണ്, ഈറിനെ തടുക്കാനാണ്. വാളില്ല, കുന്തങ്ങളില്ല, എല്ലാം കുറവാണ്. പക്ഷെ യുദ്ധത്തിലേക്ക് എടുത്തെറിയപ്പെടുന്നു, യുദ്ധം നിർബന്ധമാക്കപ്പെടുന്നു. അൻസാറുകളെ വിളിക്കുന്നു, മുഹാജിറുകളെ വിളിക്കുന്നു, ഒരു രണ്ടുപേരെയും കൂട്ടിയിരുത്തുന്നു. അല്ലാൻ റസൂൽ പറഞ്ഞു, അശീറു അലയ്യ അയ്യുഹന്നാസ്, അഭിപ്രായം പറയൂ. എന്ത് ചെയ്യും, എന്ത് ചെയ്യണം? ആ അഭിപ്രായം ഉണ്ടല്ലോ. നമ്മളൊരു കാര്യം പറയും, എന്താണെന്നറിയോ, നമ്മളൊരു വിഷയം പറയും, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് നമ്മൾ പറയും, ഏ അത് നടക്കൂല, അത് നടക്കൂല. ആരെങ്കിലും പറഞ്ഞ ഏ അയാൾ നന്നാവൂല എന്ന്, നമ്മൾ എത്ര വശം പോയിക്കണം, ഓ നന്നാവൂല അല്ലേ. ഇതൊക്കെ നമ്മളെ സ്റ്റേറ്റ്മെൻറ്റുകളല്ലേ നമ്മൾ, നമ്മൾ പറയലല്ലേ സാധാരണ. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഒരാളെ കാണാൻ വേണ്ടി പോയി, അയാളെ കണ്ടില്ല എന്നാൽ വേറെ ആളെ ഇല്ല, ഇന്നിനി വേണ്ട, അക്കെ ഇതായിക്കണം, നമുക്ക് വേറെ ദിവസം പോകാം, ഇന്ന് പോയിട്ടും കാര്യമില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല, നമ്മൾ തീരുമാനിക്കുകയാണ്. ഏയ്, എന്നിട്ട് നമ്മൾ പറയും നബിമാർക്ക് വൈബറിയൂല, ബദരീങ്ങൾക്ക് വൈബറിയൂല, മുഹിയുദ്ദീൻ ഷെയ്ഖിന് വൈബറിയൂല, റിഫായി ഷെയ്ഖിന് വൈബറിയൂല, ഔലിയായിന് വൈബറിയൂല, എല്ലാവർക്കും കൈപറിയൂല, പിന്നെ അറിയണ ആൾ മാത്രം, ഞാൻ മാത്രം എനിക്ക് കൈപറിയും, എനിക്കറിയും. അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞു, അത് നടക്കൂല. എടാ നടക്കൂ ഇല്ലേ തീരുമാനിക്കണം, ഇയാണോ അല്ലയാണോ? അല്ല അത് നടക്കൂല, നടക്കൂല. വേറാർക്കും കൈപറിയൂല, ആർക്കറിയും, എനിക്കറിയും. അതുകൊണ്ട് ഞാൻ പറയും അയാൾ നന്നാവൂല. കാരണം നമ്മൾ ആക്ഷേപത്തിനെ നേരത്തെ തീരുമാനിക്കാണ്, അതാണ് നമുക്ക് വന്ന ഏറ്റവും വലിയ പ്രശ്നം. എന്നാൽ സ്വഹാബത്ത് അങ്ങനല്ല, അവർ ആക്കിബത്ത് അള്ളാക്ക് വിട്ടുകൊടുക്കാണ്, ആക്കിബത്ത് അള്ളാക്ക് വിട്ടുകൊടുക്കാണ്. അള്ളാ തീരുമാനിക്കട്ടെ. യുദ്ധം നിർബന്ധമാക്കിയുള്ള കൽപ്പന വരുന്നു, സിദ്ദീഖുൽ അക്ബർ എഴുന്നേറ്റ് നിൽക്കുന്നു, അനമഅക്കയാ റസൂലല്ലാഹ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിൽക്കുന്നു, അനമഅക്കയാ റസൂലല്ലാഹ്. സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു, ഞാൻ നബിയെ നിങ്ങളെ കൂടെയുണ്ട്. ഉമർ ബിൻ ഖത്താബ് പറഞ്ഞു, ഞാൻ നിങ്ങളെ കൂടെയുണ്ട് നബിയെ. എല്ലാവരും പറയുന്നു, മിഖ്ദാദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റുന്നുകൊണ്ട് പറഞ്ഞു, ഏ നബിയേ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഞാൻ പറയട്ടെ, മുഹാജിറുകളിൽ നിന്ന് ഒരാൾ പോലും ബനു ഇസ്രായേലികൾ മൂസ നബിയോട് പറഞ്ഞതുപോലെ ഞങ്ങളൊരാളും പറയൂല.
ഞങ്ങൾ നന്ദി കെട്ടവരല്ല നബിയെ, ഞങ്ങളെല്ലാവരും നിങ്ങളെ കൂടെയുണ്ട് നബിയെ, നിങ്ങളെ കൂടെയുണ്ട്. അല്ല കൽപ്പിച്ചതെന്താണോ അത് നടപ്പിലാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതെങ്ങനെയാ നബിയെ നടക്ക? നമ്മളെ കയ്യിൽ വാളൊന്നും എടുത്തിട്ടില്ലല്ലോ, നമുക്ക് പോയിട്ട് വന്നാലോ പിന്നെ? അങ്ങനത്തെ ഒരു പരിപാടിയില്ല നബിയെ. നമ്മളിപ്പോൾ ആ ഒരു സംഗതി ആലോചിച്ച് വന്നല്ലേ, ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് ഇനിയിപ്പോൾ എന്താ കാട്ടുക? നമ്മളൊന്ന് പോയി ഇന്ന് റെഡിയായിട്ട് തിരിച്ചു വന്നാലോ നബിയെ, കുറച്ചാളെയും കൂട്ടാം നമുക്ക്. ഇല്ല, ആ വർത്താനില്ല. റെഡിയാണ് നബിയെ, ഞങ്ങൾ റെഡിയാണ്. റസൂൽ നിർത്തിയില്ല, വീണ്ടും പറഞ്ഞു, ശീറു അലയ്യ അയ്യുഹല്ലാസ്, ജനങ്ങളെ അഭിപ്രായം പറയൂ. അപ്പോ അൻസാറുകളുടെ നേതാവ് എഴുന്നേറ്റ് നിന്നു. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ആണ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, നബിയെ നിങ്ങൾ ഞങ്ങളെയാണോ ഉദ്ദേശിച്ചത് എങ്കിൽ ഞാൻ ഇതാ പറയുകയാണ്, അൻസാറുകൾ മുഴുവനും നിങ്ങളുടെ പിന്നിലുണ്ട് നബിയെ. അങ്ങൊരു സമുദ്രത്തിലെ ആഴിയിലേക്ക് ഇറങ്ങുകയാണ്. ആ സമുദ്രത്തിലേക്ക് ചെന്ന് അങ്ങ് ആ സമുദ്രത്തിൽ മുങ്ങിയാൽ ഞങ്ങളും നിങ്ങളോടൊപ്പം മുങ്ങും നബിയെ. വലാ തഖല്ലഫ മിന്നാ അഹദുൽ, ഒരാളും ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും നിങ്ങളുടെ അടുത്തുനിന്ന് പിന്നോട്ട് മാറില്ല. ഇതാണ് സ്വഹാബത്തിൻ്റെ പ്രത്യേകത. പറഞ്ഞ പറഞ്ഞെടുത്ത് ശമിഅനാ വഅത്തഅനാ, അത്രേ ഉള്ളൂ. അതിനെന്ത് നഷ്ടം ഉണ്ടായാലും കുഴപ്പമില്ല, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, കാരണം അതിൻ്റെ രക്ഷയും സമാധാനവും അതിൻ്റെ സഹായവും അതിൻ്റെ ശിക്ഷയും എല്ലാം തീരുമാനിക്കാൻ അവകാശം ആർക്കു മാത്രമേ ഉള്ളൂ? അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ വിഷയം പറഞ്ഞിടത്ത് കാണാം, വമൻ നസറു ഇല്ലാ മിന്നില്ലാ, സഹായം അള്ളാഹുവിൻ്റെ അടുത്തുനിന്നല്ലാതെ വേറൊരാളടുത്തൊന്നും സഹായമില്ല. സഹായം അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന്, അതാണ് അവരുടെ വിശ്വാസം, അതാണ് അവരുടെ വിശ്വാസം. നമ്മളെ നാട്ടുകാർ, നമ്മളെ സമൂഹം എന്ന് വെച്ചാൽ, നമ്മുടെ സമൂഹം ശരിക്ക് ഇതിനൊന്നും തയ്യാറില്ല. ഓലെങ്ങനെ പറ്റിച്ച് തിന്നാം എന്നുള്ള വിഷയം. അതുകൊണ്ടല്ലേ കഴിഞ്ഞ ദിവസം ഒരുത്തൻ പറഞ്ഞു, കോഴിക്കോടത്തെ ഒരു വലിയ പള്ളി അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർത്തു കൊടുത്തത് മദരീങ്ങളാണല്ലോ, ഓല് വന്നിട്ടാണത് ചെയ്തു കൊടുത്ത്, എല്ലാ പ്രശ്നങ്ങളും തീർത്ത്. ഇത് കിട്ടാൻ നമ്മൾ അവരോട് പ്രാർത്ഥിച്ചു, അവർ സഹായിച്ചു എന്നാണ്. സുബ്ഹാനല്ലാഹ്. നന്ദി കെട്ട വർത്താനല്ലാതെ മനുഷ്യന്മാർ പറയൂല. ഞാൻ പറഞ്ഞു വരുന്നത് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ അള്ളാഹുവിൻ്റെ തീരുമാനം എന്താണോ അതിനപ്പുറത്തേക്ക് നിൽക്കാതെ അവിടെ നിൽക്കുമവർ. അങ്ങനെയാണോ അല്ല പറഞ്ഞത്? എങ്കിൽ നബി അവിടെ നിൽക്കുന്നു, അതിനപ്പുറത്തേക്ക് ഞങ്ങളില്ല. ആദർശ വിഷയത്തിൽ, ഈമാനിൻ്റെ കാര്യത്തിൽ, തൗഹീദിൻ്റെ കാര്യത്തിൽ ഒരു അണു അളവ് വിട്ടുവീഴ്ചക്ക് തയ്യാറില്ലാത്തവരായിരുന്നു. എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്നാണ്, എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. ഞാൻ ഒരു സംഭവം പറയാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തു സഹമി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തു സഹമി റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബികളിൽ പ്രഗത്ഭനാണ്. ആ സ്വഹാബിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് നടത്തുന്ന കാലം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സ്വർഗമുണ്ടെന്ന് വാഗ്ദത്തം ചെയ്തത് പ്രസിദ്ധമായ സംഗതിയാണ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തു സഹമി റളിയല്ലാഹു അൻഹുവിനെ റോമാ സാമ്രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ പോകുന്ന സൈന്യത്തിൻ്റെ സൈന്യാധിപനാക്കുകയാണ്. റോമാ സൈന്യത്തിൽ, സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന മുസ്ലിം സൈന്യത്തിൻ്റെ ഒരു ബറ്റാലിയൻ്റെ സൈന്യാധിപൻ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തു സഹമി റളിയല്ലാഹു അൻഹു. റോമാ സാമ്രാജ്യം മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുമ്പോൾ റോമാ ചക്രവർത്തി പറഞ്ഞു, മുസ്ലിം സമൂഹത്തിൽ ഏതെങ്കിലും ഒരു ടീമിനെ കിട്ടിയാൽ കൊല്ലാതെ എൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അങ്ങനെ ശത്രുക്കൾ പിടിച്ച കൂട്ടത്തിൽ, ആ പിടുത്തത്തിൽ വീണത് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തു സഹമിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സൈന്യവുമാണ്. നേരെ കൊണ്ടുവന്നു
റോമാ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക്. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്ത് സ്വാമി അവരുടെ നേതാവാണ്. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഏ അബ്ദുല്ലാ, നിന്നെ ഞാൻ വെറുതെ വിട്ടേക്കാം, നിന്നെ ഞങ്ങൾ കൊല്ലൂല, നിന്നെ ഞങ്ങൾ വെറുതെ വിട്ടേക്കാം, പക്ഷേ ഒരൊറ്റ കാര്യം മതി, നീ ക്രിസ്ത്യാനിയാകണം. അബ്ദുല്ലാ, നീ ക്രിസ്ത്യാനിയാവണം. ഇസ്ലാം മതം ഉപേക്ഷിച്ച് ക്രിസ്ത്യാനിയാവാൻ തയ്യാറായോ, വെറുതെ വിട്ടേക്കാം. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എന്നെ കൊന്നാൽ എങ്ങനെ കൊന്നാലും ശരി, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, നിങ്ങൾ എന്നെ കൊല ചെയ്തോളൂ, എന്നാലും ഞാൻ ഇസ്ലാം മതം ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ഉടനെ റോമാ ചക്രവർത്തി രണ്ടാമതൊരു ഓഫർ വെക്കുകയാണ്, അബ്ദുല്ല നീ ക്രിസ്ത്യാനിയായാൽ റോമാ സാമ്രാജ്യത്തെ രണ്ടായി പകുത്തിട്ട് അതിലൊരു ഭാഗത്തിൻ്റെ ചക്രവർത്തിയായി നിന്നെ അവരോധിക്കാം. അബ്ദുല്ല ആരും വീണു. അന്ന് ലോകം അസൂയയോടെ നോക്കുന്ന ഭരണകർത്താക്കളാണ് റോമാ സാമ്രാജ്യത്തിൻ്റെ അധിപന്മാർ. അവിടെയാണ് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്ത് സഹമിക്ക് ഇതാ പ്രലോഭനം വരികയാണ്. ഈ റോമാ സാമ്രാജ്യത്തിൻ്റെ ഒരു ഭാഗത്തിൻ്റെ ആ ചക്രവർത്തി പദം നിനക്ക് തരാം അബ്ദുല്ലാ, നിനക്ക് മുസ്ലിം ഇസ്ലാം എന്നൊഴിവായി ക്രിസ്ത്യാനിറ്റി സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഈ പ്രദേശം മുഴുവനും എനിക്ക് തരാന്ന് പറഞ്ഞാലും ഇസ്ലാം ഒഴിവാക്കുന്നതേ അല്ല. അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇന്നത്തെ സമൂഹത്തെക്കുറിച്ച് പറയണം. ഇന്ന് മുസ്ലിമീങ്ങൾ മത്സരിക്കാണ് ഇത് ഒഴിവാക്കിയിട്ട് പോകാൻ. എന്താ കാര്യം? എന്തായാലും ഇവിടെ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ അപ്പുറത്തെ കൊട്ടിയിട്ടില്ലെങ്കിൽ ശരിയാകൂല എന്ന് വിചാരിക്കാൻ. കഴിഞ്ഞ ദിവസം ഒരുത്തി പ്രസംഗിക്കുന്നുണ്ട്, എന്ത്, ഇസ്ലാമിനെ താറടിച്ചാലേ അവർക്കൊക്കെ രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്ന് ചിന്ത ആരോ അവരുടെ ഉള്ളിൽ ഇട്ട് കൊടുത്തിക്കണ്. അതുകൊണ്ട് കിട്ടാവുന്നിടത്തോളം എന്ത് ചെയ്യുക, ചീത്ത വിളിക്കുക എന്നുള്ളതാണ്. മനസ്സിലായേ? ഇസ്ലാമിനെ ആക്ഷേപിക്കുക, ഇസ്ലാമിനെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞ വലിയ സന്തോഷമാണ്. ഹിന്ദു ഐക്യവേദിയുടെ സ്ത്രീ ശാക്തീകരണ യോഗത്തിൽ ഒരു സ്ത്രീ പ്രസംഗിക്കുന്നു, അവർ ഇസ്ലാം മുസ്ലിമായിരുന്നോലോ, ഞാൻ ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. എന്നിട്ടോ, ഇത്രയും കാലം ഞാനൊരു കൂട്ടിൻ്റെ ഉള്ളിലായിരുന്നു, ഇപ്പം ഞാൻ സ്വാതന്ത്ര്യത്തോടെ പുറത്തിയാടിക്കണു. ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് ഒരു വർത്തമാനം. എന്തിനാണെന്നറിയോ? എന്തിനാ? എന്താണ് ഈ ഭരണം? എന്തിനായിരിക്കും? രക്ഷപ്പെടാനാണ്. രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ നോക്കിക്കോളൂ, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യം പറയാം. കേരളത്തിലെങ്ങാനും അങ്ങനത്തെ ഒരു സാഹചര്യം കടന്നു വന്നാൽ കേരളത്തിൻ്റെ പുതുതലമുറയിലെ ഒരു മുക്കാൽ ഭാഗം പുതുതലമുറയും ഇസ്ലാമിനോട് രാജിയാകും. ഏയ്, ഞാൻ പറയാൻ മനസ്സിലെന്താ, ഇസ്ലാമിനോട് രാജിവെക്കും, ഇസ്ലാമിനോട് രാജിയാകും. നിങ്ങൾ നോക്ക്, റമദാനാണ്. ഈ മുമ്പ് കാലങ്ങൾ റമദാൻ എന്ന് പറഞ്ഞാൽ ആളുകൾക്കൊരു ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടായിരുന്നു, ഇല്ലേ? ഇത് റമദാൻ മാസമാണ്. രാത്രി കാലങ്ങൾ സജീവമായി പള്ളിയിൽ തറാവീഹ് നിസ്കരിക്കുന്നു, പള്ളികൾ കഴിഞ്ഞുകൂടുന്നു. നിങ്ങൾ നോക്കൂ, സന്ധ്യയായി കഴിഞ്ഞാൽ മുസ്ലിം ചെറുപ്പക്കാരെവിടെയാ? എവിടെയാണ്? ഓരോ പ്രദേശത്തേക്കും ഓരോ പ്രദേശത്തും പുതിയ പുതിയ സംഗതികൾ തുടങ്ങി. അവിടെയാണിപ്പോൾ സോഡയും മറ്റതും മറിച്ചതും ഒക്കെയായി ഒരു രഗാണ് കിടന്നിട്ട്. ഈ ആളുകൾക്ക് ഇസ്ലാമിനെ മുസ്ലിങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു പ്രശ്നം കൂടി വന്നാൽ ഈസിയായിട്ട് വലിയും, അതിനോട് താല്പര്യം ഉണ്ടാവില്ല. ഞാനത് വെറുതെ പറഞ്ഞല്ല, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോളി. ഒരാൾ എൻ്റെ അടുത്ത് പള്ളിയിൽ വന്നിട്ട് പറഞ്ഞു, അടുത്ത പ്രാവശ്യമായി കഴിഞ്ഞാൽ മിക്കവാറും തറാവീന് ആൾ തന്നെ ഉണ്ടാവില്ലാന്നിട്ടാണ്. ഈ പ്രാവശ്യം കുറച്ച് കുട്ടികളെങ്കിലും ഉണ്ട്, അടുത്ത പ്രാവശ്യം കഴിഞ്ഞാൽ അതും ഉണ്ടാവില്ലാന്ന്. കാരണം ഇപ്പം നിങ്ങൾക്ക് കാണണോ, നമ്മുടെ ഈ പ്രദേശത്തുള്ള ചെറുപ്പക്കാരെ കാണണോ, എന്നാൽ പുത്തൂർ പോയി നോക്കിക്കോളി എന്ന് പറഞ്ഞു എന്നോട്. പോയി പുത്തൂർ പോയി നോക്ക്, കാണാം.
കാരണം എന്താ? കാരണം എന്താ? ഈ പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിക്കാൻ കഴിയാതെ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. അവിടെയാണ് ഈ ചരിത്രത്തിന്റെ പ്രത്യേകത. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്ത് സുഹമി റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, സാമ്രാജ്യം തരാം, തയ്യാറുണ്ടോ? തയ്യാറില്ല. നിങ്ങൾ എന്നെ കൊന്നോളി, എനിക്ക് നിങ്ങളെ സാമ്രാജ്യം ഒന്നും വേണ്ട. മരിക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന ഒരു മുഅ്മിനായി മരിക്കാനാണ് എനിക്ക് ആഗ്രഹം. അവസാനം അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പേടിപ്പിക്കാൻ തീരുമാനിച്ചു. അതിനവർ ചെയ്ത പണി, ഒരു വലിയ പാത്രം കൊണ്ടുവരാൻ പ്രകൽപ്പിച്ചു. ആ പാത്രത്തിൽ സൈത്തണ്ണ ഒഴിച്ചു. എന്നിട്ട് ആ പാത്രത്തിനടിയിൽ തീയിട്ടു. സൈത്തണ്ണ അങ്ങനെ തിളച്ചു മറിയാൻ തുടങ്ങി. തിളച്ചു മറിയുന്ന സൈത്തണ്ണയുടെ മുന്നിൽ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അബ്ദുല്ലാ, നീ ഇസ്ലാമിൽ നിന്ന് പോകാൻ തയ്യാറില്ലേ? ഈ എണ്ണയിലേക്ക് ഞാൻ എടുത്തിടും നിന്നെ, കരിച്ചു കളയും നിന്നെ. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതൊന്നും എന്നെ മാറ്റുകയില്ല. അപ്പോൾ അവർ തീരുമാനിച്ചു അബ്ദുള്ളയെ പേടിപ്പിക്കാൻ. മുസ്ലിം സൈന്യത്തിൽ നിന്ന് രണ്ട് അനുയായികളെ കൊണ്ടുവന്ന് മുസ്ലിങ്ങളെ കൊണ്ടുവന്നു. അതിലൊരാളെ ഭടന്മാർ പിടിച്ച് ഈ എണ്ണയിലേക്ക് എറിഞ്ഞു. സുബ്ഹാനല്ലാഹ്, തിളച്ചു മറിയുന്ന എണ്ണയിൽ മുസ്ലിം ഭടൻ, അയാൾ വീണിട്ട് ശരീരത്തിൽ ചൂട് പകർന്ന് അയാൾക്ക് അദ്ദേഹം അട്ടഹസിച്ച് കരയാൻ, ബേജാറോടുകൂടി അട്ടഹസിക്കാൻ തുടങ്ങി. ചാടാൻ കഴിയില്ല, അവിടെ കിടന്ന് അദ്ദേഹം മരിക്കുകയാണ്. ശരീരം ഇങ്ങനെ കരിഞ്ഞു 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 പോയി. മാംസം കരിഞ്ഞു പോയിട്ട് അവസാനം എല്ലുകൾ പുറത്തേക്ക് കാണുന്നു. എണ്ണയിൽ എല്ല് തിളങ്ങി നിൽക്കുന്നതായി ഈ ചരിത്രം രേഖപ്പെടുത്തുന്നവർ രേഖപ്പെടുത്തി വെക്കുന്ന കാണാം. അതങ്ങട്ട് ഒതുങ്ങി തീരുമ്പോഴേക്ക് അടുത്താളെ പിടിച്ചിട്ടു. രണ്ടാളുകൾ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വെച്ച് മുസ്ലിം സൈന്യങ്ങളിൽപ്പെട്ട രണ്ടാളുകളെ നിഷ്കരുണം കൊന്നുകളയാണ്. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അബ്ദുള്ള കണ്ടോ, ഇതുപോലെയാണ് നിന്റെയും അവസ്ഥ. അതുകൊണ്ട് അബ്ദുള്ള ക്രിസ്ത്യാനി ആയിക്കോ, എന്നാ രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ഇതുപോലെയാകും. അബ്ദുള്ള പറഞ്ഞു, ആയിക്കോട്ടെ. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പിടിക്കാൻ വേണ്ടി രണ്ട് ഭടന്മാരെ പറഞ്ഞയച്ചു. അവർ അബ്ദുള്ളയുടെ മുന്നിലെത്തിയപ്പോൾ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. അദ്ദേഹം കരയാൻ തുടങ്ങി. ഭടന്മാർ പറഞ്ഞു, ചക്രവർത്തി ഇദ്ദേഹം കരയുന്നുണ്ട്. ഉടനെ ചക്രവർത്തി പറഞ്ഞു, എന്തിനാണ് അബ്ദുള്ള ഇങ്ങനെ പേടിക്കുന്നത്? എന്തിനാ എത്ര ഭയം? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, അതിലിടൂല, നീ ക്രിസ്ത്യാനി ആയിക്കോളിയൻ. അപ്പൊ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്, ഏയ് റോമാ ചക്രവർത്തി, ഞാൻ കരഞ്ഞത് നിങ്ങൾ എന്നെ എണ്ണയിലിട്ട് കരിച്ചു കളയും എന്ന ബേജാറുണ്ടായിട്ടല്ല, മറിച്ച് എനിക്കൊരു നന്മ നഷ്ടമാകുമല്ലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയൊരു സംഗതി. എന്ത്? അല്ലാഹുവേ, എൻ്റെ ശരീരത്തിലെ രോമങ്ങൾ ഓരോന്നും നീ ഓരോ അബ്ദുള്ളമാരായി ജീവിപ്പിക്കുകയും ആ അബ്ദുള്ളമാരെ എല്ലാം ഈ അഗ്നിയിലേക്ക് വലിച്ചെറിയുകയും ചെയ്താൽ എനിക്ക് എത്ര പ്രതിഫലമുണ്ടാകും റബ്ബേ. അതിപ്പോൾ എന്നെ അങ്ങിട്ട് കരിക്കുന്നതോടെ ആ ഒരൊറ്റ പ്രതിഫലമല്ലേ എനിക്ക് കിട്ടുകയുള്ളൂ. കുറേ പ്രതിഫലം കിട്ടിയിരുന്നെങ്കിൽ എന്നോർത്തപ്പോ ഞാൻ കരഞ്ഞു പോയതാണെന്ന് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്ത് സുഹമി റളിയല്ലാഹു അൻഹു പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ ഹിമ്മത്ത് ഉണ്ടല്ലോ, ഏയ് ഈ ഹിമ്മത്ത് ഉണ്ടല്ലോ, ഈ കരുത്ത് ഇതാണ് വിശ്വാസിക്കുണ്ടാവേണ്ടത്. ഈ കരുത്ത് വിശ്വാസികൾക്കുണ്ടോ? അവിടെയാണ് വിഷയം. ഇനി രണ്ടാമത്തൊരു പോയിന്റ് കൂടി ആ കഥയിൽ നിന്ന് പഠിക്കാനുണ്ട്, ആ ചരിത്രത്തിൽ നിന്ന്. കാരണം അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്താ? ഇത് മുഴുവനും പരാജയപ്പെട്ടതോടെ റോമാ ചക്രവർത്തി അബ്ദുള്ളയെ കൊന്നുകളയണം. പക്ഷെ അദ്ദേഹത്തിന് കൊന്നുകളയാൻ തോന്നണില്ല. അദ്ദേഹം പറഞ്ഞു, അബ്ദുള്ള, നിന്നെപ്പോലെ ഇത്ര കരുത്തനും ശക്തനുമായ ഒരാളെ എങ്ങനെയാണോ കൊല്ലാൻ കഴിയണില്ല. എന്നാൽ നിന്നെ വെറുതെ വിടാനും പറ്റണില്ല, പിടിച്ചുപോയില്ലേ. അവസാനം ഞാനൊരു കാര്യം പറയാം, നിന്നെ വിട്ടേക്കാം, ഒരൊറ്റ കാര്യം ചെയ്യാമോ നിനക്ക്? എന്തേ? എൻ്റെ ഈ മൂർധാവിലൊന്ന് ചുംബിക്കാവോ നിനക്ക്? റോമാ ചക്രവർത്തി അബ്ദുള്ളയുടെ മുന്നിൽ അടിയറ വെക്കുന്ന വർത്താനാണത്. ഞാൻ നിന്നെ വിടാം, എൻ്റെ നെറ്റിത്തടത്തിലൊന്ന് ചുംബിക്കാമോ, നിന്നെ വിട്ടേക്കാം. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, ഞാൻ മാത്രമോ? അല്ല, നിന്റെ ഈ കൂടെയുള്ള മുഴുവൻ സൈന്യത്തെ ഞാൻ വെറുതെ വിട്ടേക്കാം, ഒരൊറ്റ ചുംബനം തന്നാൽ മതി. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ആലോചിച്ച് പഠിച്ചവനെ,
അള്ളാഹുവേ നിന്റെ ശത്രുവിനോട് യാതൊരു തരത്തിലുമുള്ള വിധേയത്വം കാണിക്കല്ല, മറിച്ച് എൻ്റെ കൂടെയുള്ള ഈ മുഅ്മിനീങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ അള്ളാ ഈ ഒരു ചെറിയ കാര്യം ഞാൻ ചെയ്തോട്ടെ. മഹാനായ അബ്ദുല്ലാഹിബ്നു ഹുദാഫത്ത് റളിയല്ലാഹുനു തീരുമാനിച്ചു പോയി ചക്രവർത്തിയുടെ നെറ്റിത്തടത്തിൽ ചുംബിച്ചു. തിരിച്ച് ആ സൈന്യത്തെയും കൊണ്ട് തിരിച്ച് മദീനയിലേക്ക് യാത്ര തിരിക്കുകയാണ്. വിവരം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെത്തി. വിവരം നാട്ടിലറിഞ്ഞു. നാട്ടിലറിഞ്ഞപ്പോൾ അബ്ദുള്ള കാണിച്ച ശരിയായില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടായി. എന്നാലും ധീരായിട്ട് മരിച്ചൂടെ, എന്തിനാണ് അവനെ ചുംബിക്കാൻ പോയത്, അതൊരു തരം അടിമത്തമാണല്ലോ എന്നൊക്കെ രൂപത്തിലുള്ള ചർച്ചകളൊക്കെ ആളുകൾക്ക് നടന്നിട്ടുണ്ടാവണം. പക്ഷേ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുകയാണ്, അബ്ദുള്ളയും കൂട്ടരും വരുന്നുണ്ട്, നമുക്കെല്ലാവർക്കും കൂടി അവരെ സ്വീകരിക്കാം, നിങ്ങളെല്ലാവരും വരൂ. എല്ലാവരെയും വിളിച്ചു വരുത്തി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അബ്ദുള്ളാഹ് റളിയല്ലാഹു അൻഹു വന്നപ്പോ ഓടി ചെന്നു ഉമർ ഇബ്നു ഖത്താബ്, എന്നിട്ട് പറഞ്ഞു, മുസ്ലിം സമൂഹത്തെ ഒരു വലിയ വിപത്തിൽ നിന്ന് രക്ഷിച്ച മഹാനായ മനുഷ്യനാണ് ഇദ്ദേഹം. അദ്ദേഹം ഒരു ചക്രവർത്തിയുടെ നെറ്റിത്തടത്തിൽ ചുംബിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും, ഉമർ പറയാണ്, നമ്മളെല്ലാവരും അതിനു വേണ്ടി അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫയെ ചുംബിക്കണം. ഇതാ ഞാൻ ആദ്യം ചുംബിക്കാം. ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹുവിനെ ചുംബിക്കുകയാണ്. തുരുതുരെ സഹാബത്ത് മുഴുവനും വന്ന് അദ്ദേഹത്തെ ആശ്ലേഷിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പോയിന്റ് അവിടെ നിന്ന് പഠിക്കാനുണ്ട്. വൈകാരികമായ ഇടപെടലിനിടക്ക് വിവേകപരമായ പ്രവർത്തനം നടത്താൻ കഴിയുമെങ്കിൽ, സുരക്ഷിതമാകുമെങ്കിൽ ഈ ഉമ്മത്ത് വിവേകത്തോടുകൂടി പ്രവർത്തിക്കുകയും വേണം. ഒരൊറ്റ സംഭവത്തിൽ രണ്ട് പോയിന്റുകളാണ് ഞാൻ പറഞ്ഞത്. വളരെ ശക്തമായി ആദർശരംഗത്ത് ആരുടെ മുന്നിലും മടിയറവ് പറയാത്ത ധീരനായിരിക്കണം ഒരു വിശ്വാസി എന്നാണ്. തൻ്റെ ജീവിതത്തിൻ്റെ എന്ത് സംഭവിച്ചാലും എൻ്റെ റബ്ബിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതല്ലേ തൗഹീദിൻ്റെ കാമ്പ് എന്ന് പറയുന്നത്? അല്ലേ അല്ലേ നിങ്ങൾ പറയും തൗഹീദിൻ്റെ കാമ്പ് എന്ന് പറയണതല്ലേ? ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളിലും അല്ലാഹ് എന്നതല്ലാതെ വേറൊന്നും വരാൻ പാടില്ലാത്തതുപോലെ. നമ്മുടെ നാട്ടിൽ ആളുകൾ കണ്ടില്ലേ, ബദരീങ്ങളെ രക്ഷിക്കണേ, മമ്പ്രത്തങ്ങളെ രക്ഷിക്കണേ, മറ്റവരെ രക്ഷിക്കണേ എന്നിങ്ങനെ വിളിച്ചു പറയുന്ന ആളുകൾ. തൗഹീദിൻ്റെ ചെറിയൊരു അംശത്തിൽ കറ വീണുപോയാൽ തകർന്നു പോയില്ലേ പ്രിയപ്പെട്ടവരെ? അക്കൂട്ടത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനത്തിനടക്കം ജിന്നുമായി ബന്ധപ്പെട്ട ചർച്ചയും കടന്നു വന്നത്. ഞാനതൊന്നും വിശദീകരിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. അവിടെയും ചെറിയൊരു പോയിന്റ് പോലും മാറരുത് എന്ന് ശക്തമായി പറയലല്ലേ സത്യവിശ്വാസികൾ? നമ്മളെല്ലാവരും ആഗ്രഹിക്കണം അങ്ങനെയാണ്. ജീവിതത്തിൽ ഒരു പോയിന്റിൽ പോലും അള്ളാഹു അല്ലാത്ത ഒന്നിലേക്കും നീങ്ങാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് മുഹീദ് ശീഖ് റഹ്മുള്ള പറഞ്ഞ വാചകമുണ്ട്, ഒരു മനുഷ്യൻ 1000 കൊല്ലം സുജൂദ് ചെയ്യുന്നവിടെ തീക്കനലിൻ്റെ മേൽ, 1000 കൊല്ലം സുജൂദ് ചെയ്യാൻ തീക്കനലിൻ്റെ മേൽ, ആ തീക്കലിൻ്റെ മേൽ സുജൂദ് ചെയ്താലും വാന്ത തുഖബിലുബി കൽബിക്ക അല ഗൈരി, അല്ല ഇല്ലാത്ത ഒന്നിലേക്ക് നിന്റെ കൽബ് കൊണ്ട് നീ ഒന്ന് തിരിഞ്ഞാൽ ലമയം, ആ 1000 കൊല്ലത്തെ സുജൂദ് നിനക്ക് ഉപകരിക്കൂല. അതുകൊണ്ടല്ലേ സ്വഹാബത്ത് റളിയല്ലാഹുവും ആ വിഷയത്തിൽ ഒരു അണുക്കിട മാറ്റം വരുത്താതെ ജീവിതം നയിച്ചിരുന്നു. ഏത് സന്ദർഭത്തിലും എൻ്റെ റബ്ബിലേക്കെന്നല്ലാതെ വേറൊന്നിലേക്കും ഒരു ചിന്തയും ഒരു ശ്രദ്ധയും പോകാതെ ജീവിക്കണമെന്ന് സ്വഹാബത്ത് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. ഒന്നല്ല ഞാൻ പറഞ്ഞു തോന്നിയാൽ 100 കണക്കിന് സംഭവങ്ങൾ ഇങ്ങനെ പറയാൻ നമുക്ക് സാധിക്കും. അവരുടെ ഈ ആത്മാർത്ഥതയും അവരുടെ ജീവിതത്തിൻ്റെ ഈ വിശുദ്ധിയും ഏത് സന്ദർഭത്തിലും അള്ളാഹുവിൻ്റെ ദീന് വിട്ടിട്ടൊരു സംഗതിയില്ല. യുദ്ധത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നു, കയ്യിൽ ഈത്തപ്പഴമുണ്ട്, കാരക്കണ്ട്. കാരക്കണ്ട് ഏറ്റവും പ്രിയപ്പെട്ട സാധനം, ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്വഹാബി ഏറെ ഇഷ്ടപ്പെടുന്നത് കാരക്കയാണ്. ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുക, എപ്പോഴും കാരക്ക തിന്നണം. ആ കയ്യിൽ കാരക്ക ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിൻ്റെ സമയം റസൂലാണ്ട് ചോദിക്കുകയാണ്, നബിയെ ആ യുദ്ധത്തിൽ ഞാൻ പങ്കെടുത്ത് ഷഹീദായാൽ എനിക്കെന്ത് കിട്ടും, എനിക്കെന്താ കിട്ടുക? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് സ്വർഗമുണ്ട്, സ്വർഗമുണ്ട്. ഫാൽഖാ തംറാത്തിൻ കുന്ന ഫിയദിഹി, കയ്യിലിരുന്ന ഈത്തപ്പഴം നിലത്തിട്ടു, കയ്യിലിരുന്ന ഈത്തപ്പഴം നിലത്തേക്ക് ഇട്ടു, എന്നിട്ട് നേരിറങ്ങി അള്ളാഹിന്റെ മാർഗത്തിലേക്ക്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് ചോദിച്ചത് ഇത് കളഞ്ഞിട്ട് പോയാൽ എന്താ കിട്ടുക എന്നാണ്. സ്വർഗം
എന്നാൽ സ്വർഗം മതി, വേറൊന്നും വേണ്ട. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റതാണ്. ഭൗതികമായ എന്ത് നേട്ടങ്ങൾക്കും അപ്പുറത്ത് എൻ്റെ സ്വർഗത്തിന് തടസ്സം നിൽക്കുന്നതൊന്നും എനിക്ക് വേണ്ട. അതങ്ങനെ തീരുമാനിച്ചാൽ മതി, എനിക്ക് വേണ്ട. അല്ലാഹുവിൻ്റെ റസൂൽ ഇഷ്ടമില്ലേ, എനിക്ക് വേണ്ട. അങ്ങനെ പറയാൻ കഴിയണം. അതൊരു അത് അത് ശക്തമായ ബുത്തൂലത്താണത്. അതാണ് ബത്വൽ എന്ന് പറയണത്, ധീരത എന്ന് പറയണതാണ്. ഇപ്പം റസൂലുള്ളാഹിൻ്റെ മുന്നിൽ ഒരു സഹാബി വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു സ്വർണത്തിൻ്റെ മോതിരമുണ്ട്, സ്വർണത്തിൻ്റെ മോതിരമുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ ആ സ്വർണ്ണ മോതിരം ഇങ്ങോട്ട് ഇങ്ങോട്ട് വിളിച്ചു, വന്നു, സ്വർണ്ണ മോതിരം അങ്ങോട്ട് ഊരിയെടുത്തു. എന്നിട്ട് മിസലാസം അങ്ങോട്ട് ദൂരേക്ക് എറിഞ്ഞു, അങ്ങ് ദൂരേക്ക് എറിഞ്ഞിട്ടു. എന്നിട്ട് പറഞ്ഞു, സ്വർണവും പട്ടും എൻ്റെ ഉമ്മത്തിലെ പുരുഷന്മാർക്ക് അല്ലാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്ന്. ഇത്ര പറഞ്ഞുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം കഴിഞ്ഞു, സദസ് പിരിഞ്ഞു, എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ സമയത്ത് ഈ സ്വഹാബിയും എഴുന്നേറ്റ് പോവാണ്. എഴുന്നേറ്റ് പോകുമ്പോൾ കൂടെയുള്ള ആൾ പറഞ്ഞ്, സഹോദര, നിങ്ങൾ ആ സ്വർണ്ണ മോതിരം ഉണ്ട് അവിടെ കിടക്കണം, അത് എടുത്തുണ്ട് പോയിക്കോളി എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, നിങ്ങൾക്കത് ഉപയോഗിക്കാലോ വിറ്റിട്ട്. ആ വേണ്ട, അല്ലാഹുവിൻ്റെ റസൂല് അനിഷ്ടത്തോടെ ഊരിയെറിഞ്ഞ ഒരു സാധനം ഇനി എനിക്ക് ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞോളൂ, ഒന്നുകൂടെ പറയാം. നമ്മളൊരു വിഷയത്തിൽ 100 ന്യായങ്ങൾ പറയും, അതങ്ങനെ ആയിക്കൂടെ, അല്ല അതിങ്ങനെ ആയിക്കൂടെ, അല്ല അതിങ്ങനെ വരുമ്പോൾ അത് പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ നമ്മൾ എന്തെയും വളഞ്ഞു കുത്തി തിരിഞ്ഞു കുത്തി എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടുത്താൻ നോക്കും. സഹാബിൽ ഡയറക്റ്റാണ്, ഇല്ല വേണ്ട വേണ്ട വേണ്ട. ഇനി ലോകത്തെല്ലാവരും കൂടി പറഞ്ഞു വേണ്ട, അത്രേ ഉള്ളൂ. ലോകത്തെല്ലാവരും അപ്പുറത്താണ്, ഞാൻ മാത്രമേ ഇപ്പത്തുള്ളൂ. എന്നാലും ഞാൻ പറയുന്നു, ഞാൻ തന്നെയാണ് ശരി, അത് തെറ്റാണ്. ഈ ആർജവം ഉണ്ടായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന്. കാരണം മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു കൊടുത്തത് ആ സ്വഹാബത്തിൻ്റെ മാർഗത്തെ അങ്ങനെ അനുധാവനം ചെയ്യാനാണ്. പക്ഷെ പിന്നീട് മാറ്റം വന്നു. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഞാൻ വെറുതെ പറയാനല്ല, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. തറാവീഹ് നിസ്കാരം 11 റക്അത്ത് മാത്രമായി പരിമിതപ്പെടുത്തണം എന്ന് പറഞ്ഞതിൽ പോലും ഇപ്പം ആശങ്കയായി. അല്ല, അത് ഓലൊക്കെ 23 നിസ്കരിച്ചിട്ടുണ്ട്, മറ്റവർ കൂടുതൽ നിസ്കരിച്ചിട്ടുണ്ട്, അവർ കൂടുതൽ നിസ്കരിച്ചിട്ടുണ്ട്, ഇവർ കൂടുതൽ നിസ്കരിച്ചിട്ടുണ്ട്, പണ്ഡിതന്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പറയും, അതുകൊണ്ട് അതുകൊണ്ട് അല്ല, അതുകൊണ്ട് നമ്മൾ പിന്നെ ഇത്രയും ബലം പിടിക്കണ്ട. എൻ്റെ ബലം പോയിക്കണോ? ആദ്യം നജ് ബലം പിടിക്കണ്ട, നമുക്ക് ബലമുണ്ട്, നമ്മൾ പിടിച്ചോളും. നമ്മൾ അന്ന് മുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അതിന് ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. എന്ത്? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 9 കൊല്ലം തറാവീഹ് നിസ്കരിച്ചില്ലേ? ഹലോ, 9 കൊല്ലം നിസ്കരിച്ചില്ലേ? അതായത് ഹിജറ 2 വർഷം ഷഅബാനിൽ റമദാൻ നോമ്പ് നിർബന്ധമാക്കിയത് മുതൽ അവിടെ നിന്ന് 11 വർഷം മരണപ്പെടുന്നത് വരെയുള്ള സമയം നോക്കിയാൽ 9 കൊല്ലം തറാവീഹ് നിസ്കരിച്ചിട്ടുണ്ടല്ലോ. അവിടെ നിന്ന് വഫാത്താകുമ്പോൾ 9 ഭാര്യമാർ ജീവിച്ചിരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ 9 ഭാര്യമാർ ഈ 9 കൊല്ലത്തിനിടക്ക് നബിതങ്ങൾ നിസ്കരിച്ച തറാവീഹ് എത്രയായിരുന്നു എന്ന് അറിയാത്തവരല്ലോ. ഉറപ്പല്ലേ? ഹലോ, ഉറപ്പല്ലേ? ആണ്. എന്നാൽ ഈ 9 ആളിൽ ഒരാൾ പോലും 11-ൽ നബിതങ്ങൾ നിസ്കരിച്ചത് നമുക്ക് പറഞ്ഞെന്നിട്ടേയില്ല. ഉണ്ടെങ്കിൽ പറയൂലേ? പറയും. പലതും റിപ്പോർട്ട് ചെയ്ത് അവരിത് പറയൂലേ? പറയും. ഇനി അടുത്തത്, ഈ 9 കൊല്ലത്തിനിടക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം മാത്രമേ പള്ളിയിൽ നിസ്കരിച്ചിട്ടുള്ളൂ. 3 ദിവസം മാത്രമേ പള്ളിയിൽ നിസ്കരിച്ചിട്ടുള്ളൂ. ആ പള്ളിയിൽ നിസ്കരിച്ച സ്വഹാബികൾ അവരിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, റസൂലുള്ളാഹിൻ്റെ കൂടെ നിസ്കരിച്ചത് 11 എന്ന്. ഇനി ഞാൻ പറയുന്നു, ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും ഒന്നിച്ചു പറയുന്നു 11-ൽ പറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് പറയും, നടന്നോടു മക്കളെ, നിങ്ങളെനിക്ക് ആവശ്യമില്ല, അല്ലാഹുവിൻ്റെ റസൂല് 9 കൊല്ലം പ്രവർത്തിച്ച പ്രവർത്തനം അതെനിക്ക് മതി. തിരിഞ്ഞോ? ഹലോ ഹലോ,
ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഇത് സ്വഹാബത്തിൻ്റെ നിലപാടാണ്. അള്ളാഹിൻ്റെ റസൂൽ ചെയ്തതെന്താണോ അത് ചെയ്യുള്ളൂ. അള്ളാഹിൻ്റെ റസൂൽ വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട, അള്ളാഹിൻ്റെ റസൂൽ വേണമെന്ന് പറഞ്ഞാൽ വേണം. അങ്ങനെ തീരുമാനിക്കാൻ കഴിയണം നമുക്ക്. മനസ്സിലായോ? ഇസ്ലാമിലെ ഏത് കാര്യത്തിലാ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തത്? വർണ്ണം പറയും. ഹലോ, വർണ്ണം പറയും. ഏത് വിഷയത്തിലാ അഞ്ച് നേരത്തെ നിസ്കാരം, ആ നിസ്കാരത്തിൽ പോലും അഭിപ്രായ വ്യത്യാസമില്ലേ പണ്ഡിതന്മാർക്ക്? ഇല്ലേ, ഉണ്ട്. ലോക മുസ്ലിമീങ്ങളിലെ വലിയ വലിയ പണ്ഡിതന്മാർക്ക് പല രൂപത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പല രൂപത്തിലുള്ള വിഷയങ്ങളുണ്ട്. ഒരു മുസ്ലിം എല്ലാ സന്ദർഭത്തിലും ഉണ്ടായിരിക്കേണ്ടുന്ന വുളു അടിസ്ഥാന വിഷയമല്ലേ അഭിപ്രായ വ്യത്യാസമല്ലേ? ഇല്ലേ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഒരാളിങ്ങോട്ട് ചോദിച്ചാൽ ഈ ഇപ്പോഴത്തെ ഇവർ ചോദിച്ചങ്ങനെ ബേജാറായി നിൽക്കൂല്ലേ നമ്മൾ? എന്ത്, ഒരു നായ, നായ നജസാണോ അല്ലേ എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ എന്ത് പറയും? പറ, നജസാണ്, തിന്നാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മളെന്താ പറയാ? പറ്റൂല എന്ന് പറയും. എന്നാ നായ നജസല്ല, നായ ത്വാഹിറാണ് എന്ന് വിശ്വസിക്കുന്ന ഇമാമുകളല്ലേ നായ പിന്നെ ഐനുൻ നജസല്ല, അതിനങ്ങനെ പറയാൻ പറ്റൂല എന്ന് വിശ്വസിക്കുന്ന ഇമാമുമാരുണ്ട്, എന്ന് പഠിപ്പിച്ച ഇമാമുമാരുണ്ട്. ഇന്നും മാലിക് മദ്ഹബിലെ അറബികൾ, അറബി പെണ്ണുങ്ങളൊക്കെ നായിനെ ഇങ്ങനെ കൂടെ കൊണ്ടടക്കണ, നമ്മളെന്ത് പറയും? എന്താണ് ഈ പോലെ കാണിക്കണത്? ഓൽക്കത് ത്വാഹിറാൻ, ഓൽക്കത് താഹിറാൻ. ഓരതിന് തെളിവ് വച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ പറയുന്നൊരു പോയിന്റ് ഇവിടെയാണ്. അതാണ് സ്വഹാബത്തിൻ്റെ നിലപാടിൻ്റെ പ്രത്യേകത. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് തീരുമാനം വേണം എന്നാ ഓക്കെ, ഇല്ലേ സമ്മതിക്കൂല. മനസ്സിലായോ? ഒരു വിഷയം വന്നാൽ സ്വഹാബികൾ എഴുന്നേറ്റുന്ന മറ്റൊരോട് ചോദിക്കും, നിങ്ങൾ ആരെങ്കിലും അള്ളാഹിൻ്റെ റസൂലിൽ നിന്ന് കേട്ടിട്ടുണ്ടോ? അറിയുന്ന ആളുകൾ പറയും ഉണ്ട്. ഒരാൾ പറഞ്ഞാൽ പോരാ, വേറെ ആരെങ്കിലും ഉണ്ടോ സാക്ഷി? അപ്പൊ ഒരാൾ പറയുന്നുണ്ട്, എന്നാ ശരി അഭിപ്രായം ഞാൻ മാറ്റി, ഇതാണ് ഇതിൻ്റെ അഭിപ്രായട്ടോ. ഇതാണ് സ്വഹാബത്ത്. അതുകൊണ്ടാണ് അള്ളാഹിൻ്റെ ഖുർആൻ അങ്ങനെ പറഞ്ഞത്. എന്നാൽ ഇന്നോ, ഇന്ന് നമുക്കൊക്കെ പ്രശ്നം ഇതാണ്. നമ്മളെ നാട്ടിലുള്ള ആള് മുലാമാര്, ഈ നാട്ടില് പിന്നെ സമസ്തക്കാരായ ആളുകൾ മറ്റുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട്, അല്ല വഹാബികളെ നിങ്ങളൊരു നാലഞ്ചാളും മാത്രം ശരി, ബാക്കി ലോകത്ത് കിടന്ന ഇമാമുകളൊക്കെ തെറ്റാണ് ഞങ്ങളെ വാദം എന്ന് ചോദിക്കലുണ്ട്. ഞമ്മൾ പറയും അങ്ങനെയല്ല ഞങ്ങളെ വാദം. ഞങ്ങൾ പറയണത് നമ്മുടെ കയ്യിൽ പ്രമാണമുണ്ട്, പ്രമാണമാണ് ശരി, പ്രമാണമില്ലാത്ത വർത്തമാനം ആര് പറഞ്ഞാലും അത് ശരിയല്ല എന്നേ ഉള്ളൂ. ഏറ്റവും ഉചിതമായ വിഷയതാണ്. അതുകൊണ്ടാണ് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു മുന്നോട്ട് പോയ വിഷയം അതേ രൂപത്തിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നതും പറയുന്നതും. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമ്മൾ പുലർത്തിപ്പോരേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട മേഖല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്തിൻ്റെ ഇജ്മാഇനെ കുറിച്ച് ചർച്ച ചെയ്യണം. സ്വഹാബികളെല്ലാം ഏത് വിഷയത്തിലാണ്ടായിരുന്നത് അതിലുണ്ടാവണം നമ്മൾ. സ്വഹാബികളെല്ലാവരും പറഞ്ഞ വിഷയം എന്താണോ അതും ഉണ്ടാവണം നമ്മൾ. അതിനപ്പുറത്തേക്കൊന്നും കടന്നു പോകാൻ സാധ്യമാവരുത്. അങ്ങനെ വന്നാൽ പ്രശ്നം വരിക നമ്മുടെ ജീവിതത്തിനായിരിക്കും. നമ്മുടെ ജീവിതത്തിന് മാത്രമേ പ്രശ്നം ഉണ്ടാവുകയുള്ളൂ. ഒരു സംഘടനയ്ക്കോ ഒരു ഗ്രൂപ്പിനോ ഒരു സംഘത്തിനോ ഒരു പ്രശ്നം വരാനില്ല. ഞാൻ പറയുന്നു, ഏത് സംഘടനയാണെങ്കിലും ഏത് ഗ്രൂപ്പാണെങ്കിലും ഏത് വിഭാഗമാണെങ്കിലും ശരി, പ്രശ്നം എനിക്കാണ്. കാരണം എൻ്റെ മരണസമയം ഞാൻ ഒറ്റക്ക്, എൻ്റെ ഖബറിൽ ഞാൻ ഒറ്റക്ക്, മഹ്ശറിൽ എൻ്റെ വിചാരണയുടെ മുന്നിലും ഞാൻ ഒറ്റക്ക്. വേറെ ആരും എനിക്ക് സപ്പോർട്ടില്ല, വേറെ ആരും എന്നോടൊപ്പം ഉണ്ടാവില്ല. ഈ ചിന്തയായിരുന്നു എല്ലാവർക്കും ഉണ്ടാകുക. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അങ്ങനെയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയും ജീവിതം നയിച്ച ഉത്കൃഷ്ടരായ ഒരു സമൂഹം നമ്മുടെ മുന്നിൽ നടന്നുപോയിരിക്കുന്നു. പഠിക്കണം അവരെക്കുറിച്ച്, സ്വഹാബത്തിനെക്കുറിച്ച് പ്രത്യേകം മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഓരോ പോയിന്റുകളെയും അളന്ന് മനസ്സിലാക്കി പഠിച്ച് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ വിശ്വാസരംഗത്തും നമ്മുടെ കർമ്മരംഗത്തും
നമ്മുടെ ഇടപെടൽ രംഗം എല്ലായിടത്തും നമുക്ക് ശക്തമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്നുണർത്തുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. ഈ റമദാനിലെ പ്രസംഗം നടത്തിയാൽ അവസാനം ഒരു സദക്ക പറയൽ ആവശ്യമാണെന്നുണ്ടല്ലോ അല്ലേ? ഇല്ലെങ്കിൽ ചോദിക്കൂലേ മൂപ്പരെന്ത് സദക്ക പറയാതെ പോയത് അല്ലേ? അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഞങ്ങളോട് ചോദിക്കുന്നത് കുറച്ച് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം, അതിനുള്ള പൈസ തരാൻ പറ്റുമെന്നാണ്. ഞങ്ങളുടെ മക്കൾക്കൊക്കെ ഭക്ഷണം കൊടുക്കണ പോലെ നമ്മുടെ മനാർ ഹുദ അറബി കോളേജ് ഹൈഫള് ശരിയ ഇൻഷാല്ലാ ബാക്കവി സംസാരിക്കുന്നുണ്ട്. ഞാൻ അറബി കോളേജും അതുപോലെ തന്നെ ശരിയ കോളേജും പറയാം. അവിടെ കുട്ടികൾക്ക് ഭക്ഷണം അവിടെ എപ്പോഴും കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതുപോലെ മറ്റ് ദൈനംദിന പഠന സന്ദർഭത്തിൽ അവർക്ക് ഭക്ഷണം, അവിടെ താമസിക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണം, ഏകദേശം ഒരു വർഷം 500,000 rupees ഭക്ഷണത്തിന് ചിലവാകുന്നുണ്ട്. ഒരു മാസം ഒരു 50,000 rupees വരും. നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ ഇവിടെ ഉള്ള കുറച്ച് ആളുകളുണ്ട്, അവരെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന രൂപത്തിൽ സഹായിക്കാം. ഒരു ദിവസം ഏകദേശം അതിൻ്റെ ചിലവ് ഭക്ഷണത്തിന് മാത്രം ഒരു 1,600 something വരുന്നുണ്ട്, ഭക്ഷണത്തിന് മാത്രം. അപ്പോൾ ആ കുട്ടികളുടെ ഒരു ഭക്ഷണം, നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതാണല്ലോ. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ മന്തിയും കുഴിമന്തിയും ബ്രോസും മറ്റേ ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. ഇത് അതിനുള്ള പൈസ അല്ല, സാധാരണ ലെവലിൽ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള പൈസയാണ്. ഇൻഷാല്ലാ നിങ്ങൾക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നത് പോലെ കരുതി ആ കുട്ടികൾക്ക് നിങ്ങൾ തരണം. ഇൻഷാല്ലാ അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ പ്രതിഫലം കിട്ടും. പ്രത്യേകിച്ച് റമദാനിൻ്റെ പ്രത്യേകത പറയാം, ഭക്ഷണം കൊടുക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ പ്രതിഫലം ഉണ്ടെന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ആ ഭക്ഷണം കിട്ടാതെ വരുന്നാലുള്ള അവസ്ഥ എന്താണെന്നും കൂടി നമ്മൾ പഠിക്കുമ്പോഴാണ് അത് ഈ പട്ടിണി ഇരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുകയും ചെയ്യും. അതുകൊണ്ട് ആ മക്കളുടെ പഠനത്തിന് ഉതകുന്ന രൂപത്തിലുള്ള ഭക്ഷണം അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സദക്ക നിങ്ങൾ തരണം, നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന് ഉണർത്തുകയാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കലും അവരെ നമുക്ക് കാണാൻ കഴിഞ്ഞോണമെന്നില്ല, പക്ഷെ എങ്കിലും അവർ പഠിക്കുമ്പോഴും അവർ അള്ളാഹുവിൻ്റെ ദീന് പഠിച്ച് ഖുർആൻ പഠിച്ച് ജനങ്ങൾക്ക് ഉപദേശിച്ച് സ്വന്തം ജീവിതത്തിൽ പകർത്തുമ്പോഴും നമ്മുടെ ഖബറിലേക്ക്, നമ്മുടെ പരലോകത്തിലേക്ക് ഒരു പ്രതിഫലം എത്തിക്കൊണ്ടിരിക്കാരണം നമ്മൾ കൊടുത്ത പൈസയിൽ നിന്ന് കൂടിയാണ് ആ കുട്ടി പഠിച്ചത് എന്നതുകൊണ്ട് അതിൻ്റെ ഒരു വിഹിതം അള്ളാഹു നമ്മളിലേക്കും എത്തിച്ചു തരും. അതുകൊണ്ട് ആ രൂപത്തിൽ അതിനോട് പെരുമാറണം, അതിനോട് സഹകരിക്കണം എന്ന് കൂടി ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നിന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ബന്ധപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്തും ഒപ്പാക്കി തരുമാറാവട്ടെ. റബ്ബന തഖബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.